സംഗീത ലോകത്തെ ഓസ്കാർ എന്നറിയപ്പെടുന്ന ഗ്രാമി അവാർഡ്ദാന ചടങ്ങിനാണ് കഴിഞ്ഞ ദിവസം സംഗീത ലോകം സാക്ഷ്യം വഹിച്ചത്. 61st ഗ്രാമി അവാർഡ്ദാന ചടങ്ങാണ് February 10th ലോസ് ഏഞ്ചൽസിലെ സ്റ്റേപ്പിൾ സെന്ററിൽ അരങ്ങേറിയത്. സംഗീത ലോകത്തെ പരമോന്നത പുരസ്കാരങ്ങളിൽ ഒന്നാണെങ്കിലും ഗ്രാമി അവാർഡ് നമുക്കത്ര സുപരിചിതമല്ല. സംഗീത ലോകത്തെ പ്രതിഭകൾക്കായി റെക്കോർഡിംഗ് അക്കാദമി നൽകുന്ന അവാർഡാണ് ഗ്രാമി അവാർഡ് അഥവാ ഗ്രാമഫോൺ അവാർഡ്. സംഗീത മേഖലയിൽ നിരവധി പ്രതിഭകൾ അർഹിക്കുന്ന അംഗീകാരം ലഭിക്കാതെ പോയ സാഹചര്യത്തിലാണ് ഈ പുരസ്കാരത്തെക്കുറിച്ചുള്ള ചിന്തകൾ ആരംഭിക്കുന്നത്. ഇത് പിന്നീട് നാഷണൽ അക്കാദമി ഓഫ് റെക്കോർഡിംഗ് ആർട്സ് ആൻഡ് സയൻസ് എന്ന പ്രസ്ഥാനത്തിലേക്കും തുടർന്ന് ഗ്രാമി അവാർഡ്സിലേക്കും വഴിയൊരുക്കി. അങ്ങനെ 1959 May 4 കാലിഫോർണിയയിലും ന്യൂയോർക്കിലുമായി പ്രഥമ ഗ്രാമി അവാർഡ്ദാന ചടങ്ങ് അരങ്ങേറി. അന്ന് 28 വിഭാഗങ്ങളിലായിരുന്നു ഈ അവാർഡ് നൽകിയിരുന്നത്. സ്വർണ്ണ നിറത്തിൽ പൊതിഞ്ഞ ഗ്രാമഫോൺ ശില്പത്തിൽ വിജയിയുടെ പേരുകൾ ആലേഖനം ചെയ്തുകൊണ്ടുള്ളതാണ് ഗ്രാമി അവാർഡിൻ്റെ ശില്പം. സോങ് ഓഫ് ദ ഇയർ, റെക്കോർഡ് ഓഫ് ദ ഇയർ തുടങ്ങി 84 വിഭാഗങ്ങളിൽ ഇന്ന് ഗ്രാമി അവാർഡുകൾ നൽകുന്നു. 2017 October 1 മുതൽ 2018 September 30 വരെയുള്ള കാലഘട്ടങ്ങളിലെ സംഗീത സൃഷ്ടികളാണ് 61st ഗ്രാമി അവാർഡിനായി പരിഗണിച്ചത്. 2018 December 7 നോമിനേഷനുകൾ പ്രസിദ്ധീകരിച്ചു. ഇതിൽ നിന്നും തിരഞ്ഞെടുത്ത മികച്ച സൃഷ്ടികൾക്കാണ് ഈ വർഷത്തെ ഗ്രാമി അവാർഡുകൾ സമ്മാനിച്ചത്. ചൈൽഡിഷ് ഗാംബിനോയുടെ ദിസ് ഈസ് അമേരിക്കയാണ് സോങ് ഓഫ് ദ ഇയർ ആയി തിരഞ്ഞെടുത്തത്. ഇതിനു പുറമെ റെക്കോർഡ് ഓഫ് ദ ഇയർ, റാം സോങ് പെർഫോമൻസ് എന്നീ വിഭാഗങ്ങളിലും ദിസ് ഈസ് അമേരിക്ക അവാർഡുകൾ നേടി. മികച്ച സോളോ പെർഫോമൻസ്, മികച്ച ആൽബം, മികച്ച ഗാനം എന്നീ വിഭാഗങ്ങളിൽ കെ.സി. മസ്ഗ്രേവ്സിന്റെ ഗോൾഡൻ അവറും അവാർഡുകൾ നേടി. മികച്ച പോപ്പ് സോളോ പെർഫോമൻസിനുള്ള ഗ്രാമി ലേഡി ഗാഗയ്ക്കാണ്. അതോടൊപ്പം പോപ്പ് ഡ്യുവറ്റ് വിഭാഗങ്ങളിലും എ സ്റ്റാർ ഈസ് ബോൺ ഗാഗയ്ക്ക് അവാർഡ് നേടിക്കൊടുത്തു. മികച്ച പുതിയ ആർട്ടിസ്റ്റിനുള്ള അവാർഡ് ദുവാലിബ നേടി. അതോടൊപ്പം മികച്ച R&B ഗാനത്തിനുള്ള പുരസ്കാരം ബൂട്ടപ്പ് എന്ന ഗാനത്തിനും നൽകി. 2017 അന്തരിച്ച അമേരിക്കൻ ഗായകൻ ക്രിസ് കോണലും അവാർഡ് ജേതാക്കളിൽ ഉൾപ്പെടുന്നു. വെൻ ബാഡ് ഡസ് ഗുഡ് എന്ന ഗാനമാണ് അദ്ദേഹത്തെ പുരസ്കാരത്തിന് അർഹനാക്കിയത്. ഇതിനെല്ലാം പുറമെ വിവിധ വിഭാഗങ്ങളിലായി നിരവധി ഗ്രാമി പുരസ്കാരങ്ങൾ ഈ വർഷം സമ്മാനിച്ചു.